ഹലോ, ഇറങ്ങിയോ? ഇതാരാണ്? ഇവിടെ എന്തിനാണ് താൻ എന്റെ വീട്ടിൽ കയറിയിരിക്കുന്നേ? ഇതാരാണ്? ഇറങ്ങിപ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, പ്രശ്നമാവും. ഹലോ, എന്റെ പൊന്നുമോനെ, എന്താണ് ഈ പ്രശ്നം? എന്താണ് ഈ പെണ്ണ് ഇവിടെ വന്നിരുന്ന വലിയ ബഹളമാണ്, നീ അവളുടെ വീട്ടിൽ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വരണോ ഇനി അങ്ങോട്ട്? ഹലോ, ഇതാരാണ്? ആരോടാണ് സംസാരിക്കുന്നത്? ചേട്ടാ, ഇന്ന് പറ്റില്ല, ഇന്ന് വീട്ടിൽ വരരുതേന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇതാ എന്റെ അച്ഛൻ വന്ന് വരും. ഇപ്പോ നീ എന്തിനാണ് ഈ പെങ്കൊച്ചന്റെ വീട്ടിൽ കയറിയിരിക്കുന്നത്? നിങ്ങളിപ്പോ എവിടെയാണ് നിക്കുന്നേ? ഇതാരെന്ന് പറഞ്ഞു സംസാരിക്കുന്നേ? ഇത് സൂരജ് അല്ലേ? സൂരജ് ആണ്. മോനെ, നീ എന്തിനാണ് അവളുടെ വീട്ടിൽ കയറിയിരിക്കുന്നത്? നീ എന്തിനാ അവളെ വിളിച്ച് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി എന്ന് കേട്ടല്ലോ. ആരാ വിളിച്ചത്? എടാ, ഒന്ന് ഇറങ്ങി പോടാ അവിടെ നിന്ന്, നിന്നോട് പറഞ്ഞാ മനസ്സിലാവൂലേ. ഹലോ, ഇതാരാണ്? ആളാരാണ്? സൂരജ് അല്ലേ? സൂരജ് ആണ്. സൂരജ് ഇപ്പൊ എവിടെയാ? ഞാൻ സൈറ്റിലേക്കാണ്. അത് എന്റെ വീടാ, നീ ഇറങ്ങി പോ അവിടെ നിന്ന്. നീ എന്തിനു കയറിയിരിക്കുന്ന? എവിടെ വല്യമ്മ വിളിച്ച് പറഞ്ഞു ഒരു ചെറുക്കൻ വന്നിരിക്കുന്ന വലിയ ബഹളമൊന്നും അവിടെ കിടന്ന്. വല്യമ്മേരടുത്ത് ആര് പറഞ്ഞോ? ഷിബുണ്ണൻ. ഷിബുണ്ണൻ പറഞ്ഞു എന്റെ വീട്ടിനകത്തൊന്ന് നീ കയറി പോയെന്ന്. എന്തിനാ കയറിയിരിക്കുന്ന അവിടെ? മക്കളെ, കല്യാണം നടക്കൂലെന്ന് വീട്ടുകാർ പറഞ്ഞില്ലേ? ഇനി നീ വന്ന് അവിടെ സത്യാഗ്രഹം ഇരുന്നിട്ട് കാര്യമില്ല. ഇത് വേറെ കല്യാണം ഉറപ്പിച്ചാ ഗൾഫുകാർ അടുത്ത മാസം വരും. നീ ഇറങ്ങിയാ? ഞാൻ എവിടെ നിന്ന് ഇറങ്ങണോന്ന്? എടാ, നീ ഫോൺ വെച്ചിട്ട് വെച്ചിട്ട് പോവല്ലേ, എനിക്ക് വീണ്ടും വീണ്ടും വിളിക്കാൻ വയ്യ. ഇല്ല, പെണ്ണ് അനൗൺസ്മെന്റിന് വരുന്നുണ്ട് ഇടക്കിടക്ക്. നമസ്കാരം, കോവിഡ് 19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അത് ഫുള്ള് കേട്ടിട്ട് വേണം നിന്നോട് സംസാരിക്കാൻ. ചിക്കു അണ്ണാ, ഷിബു അണ്ണ, ഷിബു, ഷിബു, SHI, ബൂ, ഷിബു. എടാ, നീ ചെരുപ്പ് ഫ്രണ്ടിലായിട്ടിരിക്കുന്ന ചെരുപ്പ്. എടാ, അത് കണ്ടിട്ടായിരിക്കും അങ്ങേര് ആദ്യമേ മനസ്സിലാക്കിയത് നീയാണെന്ന്. സംസാരിക്കുന്ന ആളെ എനിക്ക് അറിയത്തില്ല. എടാ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങ്, നിനക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങ്. ഞാൻ വീട്ടിലല്ല നിക്കുന്നത്, ഞാൻ എന്റെ സൈറ്റിൽ ഫ്ലാറ്റിലാണ് ഞാൻ നിക്കുന്നത്. ഓ, ഫ്ളാറ്റിലായി? അതായത് ഫ്ളാറ്റില്? ഞാൻ ഫ്ളാറ്റിലാണ് നിക്കുന്നത്. പിന്നെ ഞാൻ ഫ്ളാറ്റിൽ നിന്ന് എങ്ങനെ ഇറങ്ങേണ്ട കാര്യം? നീ ഒന്ന് തിരിഞ്ഞു നോക്കി, നീ എന്റെ വീട്ടിന്റെ വീട്ടിനകത്താണ് നിക്കുന്നേ. നിനക്ക് തോന്നുന്നതാണോ നിന്റെ ഫ്ളാറ്റാണെന്ന്? അത് ശരി. പള്ളിമാരി, ശിവനാര്, കുഞ്ഞമരമാര്. എടാ, നിന്നെ കെട്ടിയിട്ട് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ആ, കെട്ടിയിട്ട് അടിക്കണെങ്കിൽ അടിക്കട്ടെ. ഞാൻ ഇവിടെ എന്റെ ഫ്ളാറ്റിൽ നിൽപ്പുണ്ട്, ഇവിടെ വന്ന് കെട്ടിയിട്ട് അടിക്കും. എന്റെ പൊന്നു മക്കളെ, ശിവുണ്ണ ഇപ്പൊ അങ്ങോട്ട് വന്നാ അത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. നിന്നെ മാത്രമല്ല, എവളെയും കെട്ടിയിട്ട് അടിക്കും. ഇത് എടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഫ്ളാറ്റ് ഇയാളുടേതാണോ? എടാ, നിന്നെ പ്രേമിക്കാം, നിന്നെ പ്രേമിക്കാം, നീ സമാധാനപ്പെടും, നമുക്ക് പിന്നെ തീരുമാനം ഉണ്ടാകും. നീ ഇപ്പൊ തൽക്കാലം ഇറങ്ങി പോ. ആരാണ് പ്രേമിക്കുന്നത്? അടുത്ത മാസം 15-ാം തീയതി അവളുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിൽ പോട്ട്. എടാ, നീല ടാർപ്പയുടെ അടിയിൽ അങ്ങേറെ വണ്ടി ഇരിക്കണം നോക്കും. ഇവിടെ നീല ടാർപ്പയും ഇല്ല, ഷിബുണ്ണന്റെ വണ്ടിയില്ല, ഷിബുണ്ണന്റെ തലയും ഇല്ല. പിന്നെ അവിടെ ആര് നിക്കണം? വല്യമ്മ നിക്കണ ഫ്രണ്ടില്. മതിലില് വെട്ടി വെച്ചതുപോലെ അങ്ങനെ തല കൊണ്ട് വെക്കും. ആളില്ലാത്ത വീട്ടിലല്ലേ കയറി ഇരിക്കാൻ പറ്റുള്ളൂ? അല്ലാത്ത വീട്ടിൽ കയറി ഇരുന്ന ആൾക്കാർ അടിച്ചോട്ടിക്കൂലേ? എവളൊന്ന് വരൂല, എവള് അമ്മൂമ്മയുടെ വീട്ടിൽ പോണു വൈകുന്നേരം. എടാ, നിനക്ക് ആരും ഇല്ലാത്ത വീട്ടിൽ കയറി ഇരിക്കണമെങ്കിൽ വേറെ വല്ല വീട്ടിൽ കയറി ഇരുന്നാ പോലെ. എന്തിന് എന്റെ വീട്? ഇയാളുടെ വീട് എന്നാണ് ചോദിക്കുന്നത്. എന്റെ വീടാ? എന്റെ വീടാണ് നീ ഇപ്പൊ ഇരിക്കുന്ന വീട്? ഞാൻ ഇരിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഫ്ളാറ്റിലാണ് നിക്കുന്നത്. ഫ്ളാറ്റിൽ ഇവിടെ 20 ഫ്ളാറ്റ് ഉണ്ട്. 20 ഫ്ളാറ്റിൽ ഏതാണ് ഇയാളുടെ വീട്? എടാ, ഫ്രണ്ടിൽ ആന്തൂറിയൻ ചെടിയുള്ള വീടില്ലേ, അത് തന്നെ. എന്റെ പൊന്നാണ്, നീ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. സൂരജേ, ഞാൻ സ്നേഹത്തിന്റെ ഭാഷ പറയാണ്, നീ പോ, നീ ഒഴിഞ്ഞു പോ. ആ ചെരുപ്പും എല്ലാം എടുത്തോണ്ട് പോ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ചെരുപ്പ്, ആ ജെന്നലിന്റെ സൈഡിൽ നീ കൊടുത്ത ടെഡി ബിയർ വെച്ചിട്ടുണ്ട്, അതും കൂടെ എടുത്തോണ്ട് പോകും. നെഞ്ചിൽ ഐ ലവ് യു, അത് വെച്ചേക്കണ ടെഡി ബിയർ. ഫ്രണ്ടിൽ നിൽക്കുന്ന ചീലാന്തി നീ കാണുന്നുണ്ടോ? ചീലാന്തി ഇല്ല, ഇവിടെ ഒരു തെങ്ങേ ഉള്ളൂ. ആ തെങ്ങി കെട്ടി നിന്നെ അടിക്കുന്ന സീൻ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. തെങ്ങി കെട്ടിട്ട് അടിച്ചിട്ട് പറയണോ? അങ്ങനെയൊന്നും പറയാനുള്ള അവസരം കിട്ടൂല നിനക്ക്. കൂടി പോയാ അയ്യോ, അമ്മേ, അച്ഛോ, അതൊക്കെ പറയാൻ പറ്റൂ. നീ കെട്ടിയിട്ട് അടിക്കുമ്പോ ലേലുവല്ലു. കഴിഞ്ഞ ദിവസം രതീഷ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പലപ്പോഴും പറഞ്ഞു, അവൻ ആ ട്യൂഷൻ ക്ലാസ്സിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവളുടെ വീടിന്റെ ഫ്രണ്ട് വന്ന് നിന്ന് അപ്പുറത്തെ ശിബു എണ്ണം കണ്ട് അങ്ങേറെ പെട്ടി തൊട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അടി 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 അടിയോടടി. എനിക്കറിയാന്നുള്ള ഒരു രതീഷേ ഉള്ളൂ. ഒരു ദുർബല നിമിഷത്തിൽ ആ കുളക്കോഴി എന്റെ വീട്ടിനകത്തോട്ട് കയറി. ശിബു എണ്ണം കണ്ട് പിന്നെ കുളം ഏത് കര ഏതെന്ന് അറിഞ്ഞോണം അവന്. അങ്ങനെയാണല്ലേ? ആ, അവനെ കണ്ട അതേ ശിബുണ്ണനാണ് ഇപ്പൊ നിന്നെയും കണ്ടിരിക്കുന്നത്. ഈ സംസാരിക്കുന്ന ആളാരൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. ഇറങ്ങി പോടാ, എനിക്ക് സംസാരിക്കാൻ കൂടുതൽ സമയമില്ല. നീ ഇറങ്ങി പോ എന്റെ വീട്ടിൽ നിന്ന്. പോ, എങ്ങോട്ട് പോണം? എടാ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോ, നീ എങ്ങോട്ടെങ്കിലും പോ, തുലഞ്ഞു പോ. നീ ഒരു കാര്യം ചെയ്യ, നീ ആ നെട്ടത്താണി ബസ് സ്റ്റോപ്പിൽ പോയി നില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. നെട്ടത്താണി അറിയത്തില്ല. നെട്ടത്താണി ബസ് സ്റ്റോപ്പിൽ നില്ല്, മറ്റേ ആൽമരത്തിന്റെ സൈഡിൽ നില്ല്, ഞാൻ അങ്ങോട്ട് വരാം. നെട്ടത്താണി എവിടെയാണ്? എടാ, നിനക്ക് എന്ത് തന്ന നീ ഇപ്പൊ ഇറങ്ങി പോവും? നീ മനസ്സ് തുറന്ന് പറ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ കൊണ്ടുതരും. ഞാൻ പറയാം, ഞാൻ എനിക്ക് ഈ സംസാരിക്കുന്ന ആളെ എനിക്ക് അറിയത്തില്ല. എന്നെ ഒന്ന് അറിയണോ? പോലീസുകാരൻ ബാലമാമന്റെ മോനെ നിനക്ക് അറിഞ്ഞൂടല്ലേ? പോലീസുകാരൻ ബാലമാമൻ? അങ്ങനെ ആളെ എനിക്ക് അറിയത്തില്ല. അതെ ചേട്ടാ, എന്നെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? കല്യാണം കഴിക്കാൻ?
ഒന്നും അറിയാനല്ല, ഇപ്പൊ വിളിച്ച് ഇത്രയും സംസാരിച്ച് എന്റെ പുറത്ത് ചോദിച്ചെന്നുള്ളതേ അങ്ങനെ നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ കല്യാണം കഴിക്കൂ, അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും. എന്നാ പിന്നെ ഒന്ന് ഇറങ്ങി പോവാ എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ, അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പഴേ ആ കരയോഗത്തിന്റെ ഓഫീസാണ്, അതിന്റെ അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, അതിനപ്പുറത്തുള്ള വീട്ടിൽ പോയി, അത് എന്റെ വീടാണ്. കരയോഗത്തിന്റെ അപ്പുറത്ത് പോസ്റ്റ് നെട്ടത്താണിയാണോ? ഓ തന്നെ, അവിടെ റൈറ്റ് സൈഡ് നോ, തിരിഞ്ഞു പോകുമ്പോ ഒരു കരയോഗം വരും. അതെ, ഈ നെട്ടത്താണിയിലോട്ട് പോകാനുള്ള വഴി എങ്ങനെയാണ്? ഞാൻ കഴകൂടത്താണ്. ചോദിച്ചപ്പോ നീ എന്തായാലും അവിടെ ഇറങ്ങി. ഞാൻ ഈ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കണം, ഇവിടെ ഞാൻ എങ്ങോട്ട് പോകണം? എനിക്ക് ഉണ്ടെങ്കിൽ വേറെ ആരുടെയോ ഫ്ളാറ്റിന്റെ അത് കയറി ഇരിക്കണം, നിന്റെ വീടൊന്നും അല്ല അത്. നീ ഒന്ന് ഇറങ്ങിപ്പോ, എനിക്ക് വയ്യ, സംസാരിക്കാൻ വയ്യ എനിക്ക്. ശരി ശരി, സംസാരിക്കാൻ വയ്യെങ്കിൽ കോൾ കട്ട് ചെയ്തിട്ട് പോയിട്ട് പോകും. വൈകുന്നേരം അടി കൊണ്ട് ചാവ, എനിക്ക് വയ്യ, എന്നെയും കൂട്ടിയിട്ട് അടിക്കും. എനിക്ക് സംസാരിക്കാൻ താല്പര്യമല്ല. താല്പര്യം അടിക്കോടാ, ഒരു സൈഡിൽ നീ, മറ്റേ സൈഡിൽ ഞാൻ. നടുക്ക് എന്നെ കെട്ടിയിടും, തെങ്ങും മറിയും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെയൊക്കെ പ്രേമത്തിന് ഞാൻ രക്തസാക്ഷി. എന്തിനു എന്നെ പ്രേമിക്കാൻ ആരും ഇല്ല ഇവിടെ. എടാ, മാപ്പ് സാക്ഷിയാവാൻ ഒരു അവസരമുണ്ട്, നീ പോവോ? നീ ഇറങ്ങുവോ? ശുഭണ്ണ പറഞ്ഞുവിടോ, അടി കൊള്ളാം, വരട്ടെ. വിശാഖിനെയും കൂടെ പറഞ്ഞുവിടട്ടോ. വിശാഖ് അവൻ ഇങ്ങോട്ട് വിളിച്ചത്, അവനാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ ഈ വീട്ടിനകത്തിരിക്കണം, അവനെ ഞാൻ രാവിലെ കൂടെ ഞാൻ കണ്ടല്ലോ. എന്നിട്ട് അവൻ എന്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ അടുത്ത് പറഞ്ഞാ പിന്നെ പൊളിയുമില്ലേ? എന്തിനും പറയണത്? സൂപ്പർ ഹിറ്റ് 93.5 FM-ന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ചിഞ്ചു അഞ്ജലി, ഒന്ന് പറ്റിക്കാൻ വിളിച്ചതാണ്, ഇറങ്ങി പോ സൂരജ്, ഇറങ്ങി പോ ഫ്ലാറ്റിൽ നിന്ന്. നമ്പർ എവിടെ നിന്ന് തന്നെ? ആണ്, വിശാഖാണ് തന്നത്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ.